പൃഥ്വിരാജും മുരളിഗോപി എന്ന റൈറ്ററും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ സംവിധായകൻ നടൻ തിരക്കഥാകൃത്ത് അങ്ങനെ ഇപ്പം ലൂസിഫർ ടിയാൻ കഴിഞ്ഞ് ലൂസിഫർ കഴിഞ്ഞ് ഇപ്പം എമ്പുരാൻ എത്തി നിൽക്കുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു ബോണ്ട് തുടങ്ങിയത് എവിടെ നിന്നാണ്, ആ ഒരു ആ ഒരു കെമിസ്ട്രി ഇപ്പോഴെ വളർച്ച ഒന്ന് പറയാമോ? ശരിക്കും ഇന്ദ്രനും രാജുവും എനിക്ക് എൻ്റെ സഹോദരങ്ങളെ പോലെയാണ്. അവർ രണ്ടുപേരുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. ടിയാൻ ആണ് ഞങ്ങൾ, ഞാനും രാജുവും ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നൊരു സിനിമ. അപ്പോൾ അതിൻ്റെ സെറ്റിൽ വെച്ച് തന്നെ ഞങ്ങൾ ഒരുപാട് വൈബ് ചെയ്യുകയും വളരെ വലിയൊരു സൗഹൃദവും ഒരു ആത്മബന്ധവും ഉണ്ടാവുകയും അങ്ങനെ ഇപ്പം നേരത്തെ എനിക്കുണ്ടായിരുന്നൊരു ഓഫറാണ് ഈ ലൂസിഫർ ചെയ്യാന്നുള്ളത് ആശീർവാദമായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ വൈബ് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഇത്രയും വൈബ്, ക്രിയേറ്റീവ് വൈബ് തോന്നിയിട്ടുള്ളൊരു വേറൊരു ആളില്ല. അപ്പോൾ ഒരു സാധനം നമ്മൾ പറയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല സിനിമയുടെ സമഗ്ര മേഖലകളിലും ഒരു ജ്ഞാനമുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ നന്നായിട്ട് വൈബ് ചെയ്ത ഒരാളാണ് രാജു. അങ്ങനെയാണ് ലൂസിഫറിലേക്ക് നമ്മൾ കയറുന്നതും. ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് രാജുവിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയലായിട്ട് ചെയ്യാമെന്ന് ഞാൻ, രാജുവിന് വലിയ താല്പര്യമുണ്ടായിരുന്നു നമ്മൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വൈബ് ചെയ്ത് അങ്ങനെ അങ്ങനെ വന്നൊരു സിനിമയാണ് അത്. എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഒരു ടെൻഷൻ നിങ്ങൾക്ക് രണ്ടുപേർ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ നിങ്ങളുടെ ഡിസ്കഷനിൽ ടെൻഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞങ്ങൾ രണ്ട് കുട്ടികളാണ് ശരിക്കും. ക്രിയേറ്റിവിറ്റിയിൽ ഒരു ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഡയറക്ടേഴ്സിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരിലും അത് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടത് ജെല്ലി. ഇപ്പോൾ രാജുവിനും എനിക്ക് തന്നെ എനിക്കുള്ള ഒരു ചൈൽഡ് ലൈക്ക് എന്തൂസിയാസം രാജുവിനും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു ബ്രദർഹുഡ് ഞങ്ങൾ തമ്മിലുണ്ട്. നമ്മളൊരു ഐഡിയ പറയുമ്പോഴും അത് ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു 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 ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു പാഷൻ, ഈ ആർട്ടിനോടുള്ളൊരു പാഷൻ എനിക്ക് എത്രയുണ്ടോ അത്രയും തന്നെ രാജു ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എമ്പുരാൻ എന്ന് പറയുന്നൊരു വലിയ ചലഞ്ചാണ്. പക്ഷെ അതേസമയം അതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്നുള്ള നിലയിൽ കാണുമ്പോൾ അത് ഭയങ്കര എൻജോയബിളും കൂടെയാണ്. ഒരു നിങ്ങളുടെ ഡിസ്കഷൻ പൃഥ്വിരാജ് എന്ന സംവിധായകൻ മുരളിഗോപി എന്ന റൈറ്ററോട് തർക്കിച്ച് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടില്ല, അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എങ്ങനെ ഡിസ്കഷൻ? ഞങ്ങൾ തമ്മിൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു വൈബുണ്ട്. ഒരു ഒരു കാര്യം ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രണ്ട്ലി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു ഒരു വൈബുണ്ട്. അപ്പോൾ അത് വളരെ പ്രഷ്യസാണ് ക്രിയേറ്റീവ് ഒരു ഇതിൽ. അതാണ് ഞാൻ പറഞ്ഞത്, സ്പെഷ്യലാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ആസ് എ ഡയറക്ടർ റൈറ്റർ. ഇപ്പോൾ സാറും രാജുവിനും തമ്മിലുള്ള യാത്രകളൊക്കെ ഒരു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യാത്രകളിലുള്ള പൃഥ്വിരാജ് എങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങൾ നിങ്ങൾ നമ്മൾ യാത്രകളിലുള്ള? അല്ല, ഞങ്ങൾ തമ്മിലുള്ള കൂടുതൽ മീറ്റിംഗ്സാണ്. ഞങ്ങൾ ഇരുന്ന് സംസാരിക്കില്ല, അതിലൊരു യാനമുണ്ട്. ഓക്കെ, ചിന്തകൾ കൊണ്ടുള്ള ഒരു യാത്രയുണ്ടല്ലോ. ആ യാത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരു ഒരു ടൊണാലിറ്റിയിലുള്ള ഒരു യാത്രകളാണ് അതൊക്കെ. അപ്പോൾ അത് വളരെ എൻജോയബിൾ ആണ്. ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ഒരുമിച്ച്. എമ്പുരാനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ന് പ്രതീക്ഷിക്കാം മലയാളികൾക്ക് ഈ ഇപ്പോഴും ഈ കോവിഡിൻ്റെ? അതൊരു വലിയ സിനിമയാണ്. ഐ മീൻ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഒരുപാട് ലൊക്കേഷൻസൊക്കെ വരുന്ന സിനിമയാണ്, സ്റ്റേറ്റിന് പുറത്തൊക്കെ വരേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിന് ഈ കോവിഡിന് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇതിനൊന്ന് ഇത് കഴിഞ്ഞാലേ, ഇതിൻ്റെ ഒരു ഒരു ഇമ്പാക്ട് പീരിയഡ് കഴിഞ്ഞാലേ അത് നമുക്ക് ഫ്ലോർസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇയർ എൻഡോടുകൂടി തുടങ്ങി ലോഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബാക്കി ഇതുപോലെ ഇരിക്കും. ഇന്ന് പൃഥ്വിരാജിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്, ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ എന്താണ് വിഷ് ചെയ്യാനുള്ളത്, പറയാനുള്ളത്? രാജു എന്ത് പറയാ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സഹോദരനെ പോലെയാണ് എനിക്ക്. അപ്പോൾ എനിക്കൊരു ഇളയ സഹോദരനോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇത്രയും ചെറിയ പ്രായത്തിലൊരു ഫിനോമിനലായിട്ടുള്ളൊരു സക്സസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഒരു ഒരു എന്താ പറയണ്ട, ഒരു ഒരു സ്റ്റാൾവാർട്ട് അച്ചീവറും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ സക്സസ് കിട്ടിയ ഒരാൾ, വാസ്തവത്തിൽ ആ ആളിൻ്റെ കരിയറും ജീവിത വിജയവും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇനി ഒരുപാട് കാലം ഈ മേഖലയിൽ നിൽക്കാനും അതിൻ്റെ സമസ്ത മേഖലകളിലും കൈവയ്പ് പതിപ്പിക്കാനുമുള്ള അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയിരിക്കുന്നുണ്ട്. അതിലേക്ക് അദ്ദേഹം എത്തട്ടെ, അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, വളരെ നല്ലൊരു ജീവിതവും വളരെ നല്ലൊരു കരിയറും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബർത്ത്ഡേ വിഷ് കൂടി പറഞ്ഞാൽ, ഹിയർ ഇസ് വിഷിംഗ് യു രാജു എ വെരി ഹാപ്പി ബർത്ത്ഡേ. മേ ഓൾ സക്സസ് ബി യുവേഴ്സ്. ആയുഷ്മാൻ ഭവ.